സീൻസ് ഇഷ്ടപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ടോ എന്നാണ്? പത്തേ മാതിരി വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. എന്റെ ഉപ്പ ഒരു പ്രവാസിയാണ്. ഉപ്പാക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ അത് മമ്മൂട്ടി അവര് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് പലതാണ്. 96 കണ്ടിട്ട് ബാത്റൂം കല്യാണത്തിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. സീതാരാമൻ കണ്ടപ്പോ കരഞ്ഞിരുന്നു. ഫേവറേറ്റ് ആയിട്ട് തോന്നിയതോ അത് ലാസ്റ്റ് ഇങ്ങനെ ചാർലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാരും സിനിമ കാണുന്ന ഒരു കൂട്ടത്തിലാണ്. ചില സീൻസ് ഒക്കെ പറയുവാണെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഇമോഷണലി കരഞ്ഞൊക്കെ പോകുന്ന സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കാൻ പോകുന്നത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ട് ഏതെങ്കിലും ഒരു സീൻസ് ഇഷ്ടപ്പെട്ട് കരഞ്ഞു പോയിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ഏതായാലും കമൻറ്റ് ചെയ്ത് തുടങ്ങി നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് വരാം. കരഞ്ഞിട്ടില്ല, പക്ഷേ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഏത് സിനിമയാണ്? 96 കണ്ടിട്ട്. അതിൽ ഏത് സീനാണ് ഇഷ്ടപ്പെട്ടത്? അതില് അവൻ ബാത്റൂം കല്യാണത്തിന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. ഇല്ല, റിയൽ ലൈഫ് ആയിട്ടൊന്നും ഇല്ല, പക്ഷേ കുറച്ച് ടച്ചിങ് ആയിരുന്നു. കുറേ സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ട് ആക്ച്വലി. പിന്നെ ഇപ്പം അടുത്ത് കരഞ്ഞതെന്ന് ചോദിക്കുകയാണെങ്കിൽ സീതാരാമൻ കണ്ടപ്പോൾ കരഞ്ഞായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞായിരുന്നു. അതിലെല്ലാം ഈച്ച് ആൻഡ് എവറി സീൻസ് കരഞ്ഞായിരുന്നു. ഫേവറേറ്റ് ആയിട്ട് തോന്നിയതോ അത് ലാസ്റ്റ് ഇങ്ങനെ പറയണ്ട. ഓക്കെ, അത് എന്തതിനെ പറയാ, യെസ് ആ ബാത്ത്ടബില് ഇങ്ങനെ ഇരിക്ക. ആ നല്ല സീനായിരുന്നു. ഇപ്പൊ എല്ലാരും വിചാരിക്കില്ലേ കുട്ടിക്ക് എന്താ പാത്രം അങ്ങനെ പറയുമ്പോ ഒന്നും എടുക്കോ എന്നെ കുറ്റം പറയാൾക്ക്. റിദു റിദു ചില സിനിമ കാണാറുണ്ട്. പത്തേ മാതിരി, അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. എന്റെ ഉപ്പ ഒരു പ്രവാസിയാണ്. അപ്പൊ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്റെ ഉപ്പാക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ അത് മമ്മൂട്ടി അവര് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട് പലതാണ്. വേറെ ഇല്ല, അത് നല്ലപോലൊരു ഹാർട്ട് ടച്ച് ഉള്ളൊരു മൂവിയാണ്. കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഓർമ്മ കിട്ടുണ്ട്. സീതാരാമ റൊമാൻസ് വിഷമെന്ന് പറയാണെങ്കിൽ ഏതോ പറയാം, ബ്രേക്കിംഗ് ബാഡ് ഇല്ലേ, ബ്രേക്കിംഗ് ബാഡ് സീരീസ് കണ്ടുണ്ടാ. ആ അപ്പം അതിന് നായകൻ്റെ ഒരു കൂടെയുള്ള കുട്ടി മരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അപ്പം അതിന് ഉപയോഗിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കണ്ട കുറച്ച് വിഷമം. മലയാളം ഇപ്പോൾ രോമാഞ്ചം, അതിലെ ആ കെട്ടി തൂങ്ങി ഇവരെ ഓടണ സീൻ കണ്ടിട്ടുണ്ടോ? ആ സീൻ ഭയങ്കര ഫേവറേറ്റ് ആയി തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് മോഹൻലാൽ പാരലൈസ് ആയി കിടക്കുന്നത്. അതെ, എല്ലാ സിനിമയും കാണാൻ അത്യാവശ്യം എല്ലാ സിനിമയും കാണാൻ. മോഹൻലാലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ. ഏതെങ്കിലും സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ചാർലി. അത് പെറ്റ്സിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ വേറെ കണ്ടിട്ടൊന്നും അതില് പെറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. കുറേ ഉണ്ട് പേര്.